സ്ലാമലൈക്കും. നമ്മളിത് യുപ്പാഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം 8 കിലോമീറ്റർ ആണ് നമുക്ക് നടക്കാനായിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ഏകദേശം 4 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. ഷാപ്പ് നടക്കുന്നു. ഫ്ലവർ എഴുതുന്ന കണ്ട നിങ്ങൾ. പോലീസാരെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അൽഹംദുലില്ല. ക്രൗഡും കാര്യങ്ങളൊക്കെ നോക്ക്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് 2 മുതൽ ഫ്ലാഗ് തൂക്കാനും. ഓഗസ്റ്റ് 15 വരെ ഫ്ലാഗ് എന്താ പറയുക, 15 വരെ ഫ്ലാഗ് കൊണ്ട് നടക്കാനൊക്കെ ഉള്ള ആഹ്വാനം ഉണ്ടായിരുന്നു. അത് കാരണമായിട്ട് ഫ്ലാഗൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓഗസ്റ്റ് 15 വരെ ഫ്ലാഗ് ഉണ്ടാവും. നമ്മൾ നിൽക്കുന്ന പമ്പിൻ്റെ മുന്നിൽ കണ്ട ഷാപ്പ്ക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിക്കാനും ഒന്ന് വാഷ്റൂം പോകാനും വേണ്ടി ഇവിടെ കയറിയതാണ്. കണ്ട വീരാറിൽ നിന്നുള്ള എന്താ പറയുക, നമ്മളെ ഇവരെ വീട്ടിലായിരുന്നു. നമ്മൾ പെരുന്നാക്ക് നിന്നിട്ടുണ്ട്. ഏകദേശം 900 സംതിങ് കിലോമീറ്റർ വരെ വീട്ടിലേക്ക് ഉണ്ട് കേട്ടോ. വീരാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാരാഷ്ട്രയിലെ വീരാറിലേക്ക്. അപ്പോൾ അവരൊക്കെ ഷാപ്പ്ക്ക് കാണാനായിട്ട് തിന്നിട്ടു. ഇവിടെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അന്യമസ്ഥ സഹോദര അവരുടെ പമ്പാണ്. ഷാപ്പ്ക്ക് കാണാനായിട്ട് എത്തിയ കണ്ടത്. പ്രായമേറിയ ഒരു അമ്മൂമ്മയും ചെറിയൊരു കുട്ടിയുണ്ട്. പ്രധാനമന്ത്രി അങ്ങനെ ഒരു ആഹ്വാനം ഇറക്കിയത് കൊണ്ടാണ് തോന്നുന്നു. ഒരുപാട് ഫ്ലാഗുകളുണ്ട്. ഷാപ്പ്ക്ക ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ പോലീസാറ് ഓരോന്നോരോന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവരുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അൽഹംദുലില്ല. നിങ്ങളൊക്കെ നമ്മുടെ രാജസ്ഥാൻ പോലീസിന് വേണ്ടിയിട്ട് എന്താ പറയുക, അവരുടെ സപ്പോർട്ടിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ വേണം. ഇവരെ സപ്പോർട്ടാണ്, ഇവർ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഷാപ്പ്ക്ക് ഇങ്ങനെ നടക്കാൻ കഴിഞ്ഞത്. നമ്മളങ്ങനെ ഗുലാബ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ ഒരു 3-4 കിലോമീറ്റർ മാത്രം നമുക്ക് ബാലൻസ് ഉള്ളൂ. കറക്റ്റ് അറിയില്ല, ഏകദേശം അത്രേ ഉള്ളൂ നമുക്ക് കേട്ടോ.
അതുകൊണ്ട് രണ്ട് സൈഡിലായിട്ട് ഫുള്ള് ആൾക്കാരാണ്. ഫ്രണ്ടിൽ കാണുന്നത് മെയിൻ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഒരുപാട് ആൾക്കാർ പൂ കൊണ്ട് എറിഞ്ഞ് ഷിയാബ് കെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഉദയ്പൂർ ജയ്പൂർ NH48ലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ ഇനി നമ്മൾ പോവാ. ഷിയാബ്കയുടെ ഇതാ രാജകീയ സ്വീകരണമൊക്കെ ഒരുക്കി നിൽക്കുന്നുണ്ട്. ഫുൾ മാറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയൊരു ഫ്ലാഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. കാലാവസ്ഥ ഏകദേശം ഇരുണ്ടിട്ടുണ്ട്. ഏകദേശം 7 മണിയായിട്ട് നമ്മളെ നാടിനൊക്കെ ആണെങ്കിൽ ഫുള്ള് ഇതായിട്ടുണ്ട്, ഇരുണ്ടായിട്ടുണ്ടാവും. അറ നീ ആരായ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പ്രശ്നമുണ്ട് ആ ക്രെയിനൊക്കെ, ആ ക്രെയിൻ്റെ മുകളിൽ ഫുള്ള് ഫ്ലവറായിട്ട് നിൽക്കാണ്ട് ആള്. വൻ ഒരു ക്രൗഡ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ മുകളിൽ നിന്നായിട്ടുള്ള വികാഞ്ഞാൽ മതി, ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് അജ്മീർ ഷെരീഫിൻ്റെ ഒരു വലിയൊരു ഫ്ലക്സൊക്കെ വെച്ചിട്ട് ഇവിടെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഇവരെടുക്കുന്ന പരിപാടി വളരെ ഡേഞ്ചർ പരിപാടികളാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന നോക്കി, കണ്ടിട്ട് തന്നെ വീഡിയോ ആവുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. മാനസം തേങ്ങും റുകുഴിയിലും പിന്നെ സുജൂദിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പ
പാപം പേറി നടന്നു ഞാൻ, എല്ലാം അറിഞ്ഞപ്പോൾ മാ